2015 മുതൽ ഭർത്താവിന് മാനസിക രോഗത്തിനുള്ള മരുന്ന് ദിവസവും ഭക്ഷണത്തിൽ കലർത്തി നൽകുന്നു. ഭർത്താവിനെ കൊല്ലാൻ പ്ലാൻ ഇട്ടു. ആർക്കും സംശയം തോന്നാത്ത വിധം ഭർത്താവിനെ കൊല്ലുകയായിരുന്നു ലക്ഷ്യം. സംശയം തോന്നിയ ഭർത്താവ് ഭാര്യയെ കുടുക്കാൻ പക്കാ പ്ലാൻ ഇട്ടു. ഒടുവിൽ ഭാര്യ അഴിക്കുള്ളിൽ. യുവതിയുടെ തന്ത്രങ്ങൾ പുറത്തു വന്നതോടെ പാലാ പോലീസ് കണ്ണു തള്ളുകയാണ്. ഇത് ജോളിയെ പോലെ മറ്റൊരൈറ്റം. സ്നേഹത്തോടെ വിളമ്പിയ ഭക്ഷണത്തിൽ ഇഞ്ചിഞ്ചായി കൊല്ലാനുള്ള മരുന്ന് കലർത്തിയ ആശയുടെ പദ്ധതികൾ പുറത്തായതോടെ ഭർത്താവ് സുരേഷിന് ഞെട്ടൽ വിട്ടുമാറുന്നില്ല. ഭക്ഷണത്തിലും വെള്ളത്തിലും നിരന്തരം മരുന്ന് കലർത്തി ഭർത്താവിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു പാലാ മീനച്ചിൽ സ്വദേശിനി, പാലക്കാട് സതീമന്ദിരം വീട്ടിൽ ആശാ സുരേഷ്. യുവതിയെ വിവാഹം കഴിച്ച തിരുവനന്തപുരം സ്വദേശിയും ഇപ്പോൾ പാലായിൽ താമസക്കാരനുമായ 38 വയസ്സുള്ള സുരേഷാണ് പരാതിയുമായി വ്യാഴാഴ്ച പോലീസിനെ സമീപിച്ചത്. പരാതിയിൽ അന്വേഷണം നടത്തിയ പാലാ പോലീസിന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. 2015 മുതൽ ഭർത്താവ് സുരേഷ് ഭാര്യ വിളമ്പുന്ന ഭക്ഷണത്തിൽ വിഷമാണ് അകത്താക്കുന്നതെന്ന് അറിഞ്ഞതേയില്ല. ഇടയ്ക്ക് സംശയം തോന്നി ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴാണ് ഭാര്യയുടെ ചതി തിരിച്ചറിയുന്നത്. 2006 തിരുവനന്തപുരം ചിറയിൻകീഴ് സ്വദേശിയായ യുവാവ് പാലാ മുരിക്കുംപുഴ സ്വദേശിയായ യുവതിയെ വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം 2008 യുവാവ് മുരിക്കുംപുഴയിലുള്ള ഭാര്യ വീട്ടിൽ താമസമാക്കുകയും സ്വന്തമായി പ്രമുഖ ഐസ്ക്രീം കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കുകയും ചെയ്തു. 2012 ഇവരെ പാലക്കാട് സ്വന്തമായി വീട് വാങ്ങി അങ്ങോട്ടേക്ക് മാറുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതു മുതൽ ഭാര്യ നിസാര കാര്യങ്ങളെ ചൊല്ലി പിണങ്ങുന്നത് പതിവായിരുന്നതായി യുവാവ് പറയുന്നു. പരാതിക്കാരനായ യുവാവിന് തുടർച്ചയായി അനുഭവപ്പെടുന്ന ക്ഷീണത്തെ തുടർന്ന് ഡോക്ടറെ കാണുകയായിരുന്നു. ഷുഗർ താഴ്ന്നു പോകുന്നതാകാം കാരണമെന്ന് കരുതി മരുന്ന് കഴിച്ചുവെങ്കിലും ഇതിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. എന്നാൽ 2021 സെപ്റ്റംബർ മാസത്തിൽ 20 ദിവസത്തോളം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ പുറത്തു നിന്ന് കഴിച്ചപ്പോൾ ക്ഷീണമൊന്നും തോന്നാതിരുന്നതിനാൽ തോന്നിയ സംശയമാണ് ഈ കേസിൽ വഴിത്തിരിവായത്. യുവാവ് ഭാര്യയുടെ കൂട്ടുകാരിയായ യുവതിയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഭാര്യയോട് എന്തെങ്കിലും മരുന്ന് തനിക്ക് തരുന്നുണ്ടോ എന്ന് ചോദിച്ചറിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതനുസരിച്ച് കൂട്ടുകാരി സുരേഷിന്റെ ഭാര്യയോട് തിരക്കിയപ്പോഴാണ് 2015 മുതൽ ഭർത്താവിന് മാനസിക രോഗത്തിനുള്ള മരുന്ന് ദിവസവും ഭക്ഷണത്തിൽ കലർത്തി നൽകുന്നതായി ആശ പറയുന്നത്. മരുന്നിന്റെ ഫോട്ടോ കൂട്ടുകാരിക്ക് ഭാര്യ വാട്സാപ്പിൽ അയച്ചു നൽകുകയും ചെയ്തു. തുടർന്ന് ഭർത്താവ് CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി പരാതി പാലാ DYSP ഷാജു ജോസിന് അയച്ചു കൊടുക്കുകയും പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തി പരാതി അന്വേഷിച്ച പോലീസിന് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ഭാര്യയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് വീട് റെയ്ഡ് ചെയ്ത് മരുന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് യുവതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം പാലാ DYSP ഷാജു ജോസിന്റെ നേതൃത്വത്തിൽ പാലാ SHO KP ടോംസൺ, SI അഭിലാഷ് MD, ASI ജോജൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുമേഷ്, വനിതാ പോലീസ് ബിനുമോൾ, ലക്ഷ്മി ഇരമ്യ തുടങ്ങിയവർ ചേർന്നാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും യുവതിയുടെ കുതന്ത്രങ്ങൾ പുറത്തായതോടെ മറ്റൊരു ജോളിയാണ് കേരളം കണ്ടത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.